നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2015 ആണ്ടിലെ വിഷുഫലമായി പറയുന്നത് മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക്. കഴിഞ്ഞ വർഷത്തില് ഈ മൂലം നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും അബദ്ധങ്ങളും അപകടങ്ങളും വന്നു ചേർന്ന ഒരു അവസ്ഥാവിശേഷം മാറി. ഈ ആഗസ്റ്റ് മാസം മുതൽ ഇതിനൊരു ഇതിനൊരു അറുതി വന്ന് ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ക്രമാനുഗതമായി വന്നു ചേരുവാനും അത് ഫലപ്രാപ്തിയിലെത്തുവാനും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാൻ സാധിക്കും. മക്കളുടെ ഉപരിപഠനം മുതലായവയ്ക്ക് സാമ്പത്തിക സഹായം അഥവാ സാമ്പത്തിക ശേഷി വന്നു ചേരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്നതുവഴി മനസ്സമാധാനത്തിന് യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. നിയതമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവഴി സൽക്കീർത്തിക്ക് യോഗമുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനായിട്ട് ഒരുപക്ഷെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. സാമ്പത്തിക വരുമാന മാർഗമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങളെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ കണം വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ടതായ സാഹചര്യത്താൽ ഈ വർഷം നീക്കിയിരുപ്പ് കുറയുവാനാണ് യോഗമുള്ളത്. ബന്ധുക്കളും സ്വന്തക്കാരും സ്വല്പം വിരോധാവസ്ഥയിലായിരിക്കുമെങ്കിലും യാതൊരു കാരണവശാലും അവരോട് അപ്രീതി ഉണ്ടാവരുത്, അഥവാ വാക്കുകളിലോ പ്രവൃത്തികളിലോ അനിഷ്ടമായിട്ടുള്ള സ്വരം ഉണ്ടാവാതെ നോക്കുകയായിരിക്കും നന്നാവുക. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരുമെങ്കിലും അന്തിമ നിമിഷത്തിൽ ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മംഗളമാക്കി തീർക്കുവാൻ സാധിക്കും. ഈശ്വര പ്രാർത്ഥനകളാൽ സർവകാര്യ വിജയം നേടുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. മാതാവിന് പലപ്പോഴും അസുഖം വർദ്ധിക്കുന്നത് വഴി പല ദിവസങ്ങളിലും ആശുപത്രിവാസം വേണ്ടി വരുവാനും ഈ വർഷം, അതായത് 2015 ആണ്ടിലെ വിഷുഫലമായിട്ട് മൂലനക്ഷത്രക്കാരുടെ ഫലമായി പറയുന്നു. നമസ്കാരം.